ഹായ് ഓൾ, അനു ഹിയർ. നമ്മളിപ്പോൾ ക്ലാസ് ടെൻ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ക്വിക്കായിട്ടൊന്ന് നമ്മൾ നോക്കാൻ പോവാം. നമുക്ക് ടോട്ടലായിട്ട് 3 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ബി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സെക്ഷൻ സി എന്ന് പറയുന്നത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ സെക്ഷൻ ഇയിൽ ശരിക്കും ഉള്ളത് 20 നമ്മളുടെ വൺ വേർഡ് അല്ലെങ്കിൽ വൺ സെൻറ്റൻസ്, അതായത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ സെക്ഷൻ ഇയിലുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക് കണ്ണടച്ച് കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. കാരണം ശരിയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും, തെറ്റാണെങ്കിലും ആ ഒരൊറ്റ വേർഡിൽ നമ്മുടെ മാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ യൂഷ്വലി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ സെക്ഷൻ എയിലുള്ളത്. സെക്ഷൻ ബിയിൽ നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരിക. 3 മാർക്ക് വീതമുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സെക്ഷൻ ബിയിലുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആൻസറൊക്കെ എഴുതുന്ന രീതിയിലാണെങ്കിൽ ഒരു 50 to 60 വേർഡ്സ് ആണ് നമ്മൾ ഒരു ഒപ്റ്റിമം ലെവൽ പറയാം. പക്ഷേ നമ്മളുടെ സയൻസ് ക്വസ്റ്റ്യൻസിനൊക്കെ ആകുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സയൻറ്റിഫിക് ടേംസിൽ അത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നമുക്കവിടെ മാർക്ക് വീഴും. ഇനി നമ്മുടെ സെക്ഷൻ സി, നമ്മൾ വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സിയിൽ വരിക. 5 മാർക്ക് വീതമുള്ള 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളുടെ സെക്ഷൻ സിയിൽ ഉണ്ടാവുക. പ്രിഫറബിളി ഫിസിക്സ് എന്ന് 2 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 2 ക്വസ്റ്റ്യൻ, ആൻഡ് ബയോളജി 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് വരും. ഇതും നമ്മൾ എഴുതുമ്പോൾ ഒരു 80 to 90 വേർഡ്സിൽ എക്സീഡ് ആവരുതെന്നാണ് പറയുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സെക്ഷൻ എയിൽ നിന്ന് 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. ദെൻ അതുപോലെ തന്നെ സെക്ഷൻ ബിയിൽ 3 മാർക്ക് വീതമുള്ള 10 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്ട്സിൽ നിന്ന്. ആൻഡ് ലാസ്റ്റ് സെക്ഷൻ സിയിൽ നമുക്ക് നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന പോലെ വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതിൽ 5 മാർക്ക് വീതമുള്ള 6 ക്വസ്റ്റ്യൻസ്, 2 ഫിസിക്സ്, 2 കെമിസ്ട്രി, 2 ബയോളജി. അപ്പോൾ നമുക്ക് 20 + 30 + 30. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്താണെന്ന് ഏകദേശം മനസ്സിലായി അല്ലേ? അപ്പോൾ പിന്നെ ഇനിയുള്ളത് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ സയൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. റീഡ് എ ടെക്സ്റ്റ് ബുക്ക് ടെറോലി. അതുപോലെ തന്നെ പ്രാക്ടീസ്. എന്ത് പ്രാക്ടീസ് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും അതിലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിരിക്കണം. ആൻഡ് ലാസ്റ്റ്ലി പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്ര എണ്ണം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാവോ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് സയൻസ് എക്സാമിനെ നമുക്ക് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർക്ക്. ദെൻ നിങ്ങൾ എപ്പോഴും മനസ്സിലോർക്കുക, നമ്മളുടെ CBSE ബോർഡ് എക്സാമിന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് അറിയാമെങ്കിലും ഇല്ലെങ്കിലും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യുക. ദെൻ നിങ്ങളുടെ പീരിയോഡിക് അസസ്മെൻറ്റുകളും നിങ്ങളുടെ മോഡൽ എക്സാമുകളും എല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. എക്സാംസ് മാക്സിമം ഫേസ് ചെയ്ത് ആ ഒരു എക്സാം ഫിയർ മാറ്റുക. എല്ലാവരും നല്ല മിടുക്കറായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ ജയിക്കുക. ഓൾ ദി ബെസ്റ്റ്.